തെയ്യത്തുംകടവ് തോണി അപകടത്തിന് 42 വയസ്സ്. 1982 ജൂലൈ 15 മൂന്ന് മനുഷ്യജീവനുകൾ പൊലിഞ്ഞ തോണി അപകടം നടന്നത്. മിഥുനത്തിന്റെ തോരാത്ത മഴയിൽ മുക്കത്തിന്റെ സുലഭിലമായിരുന്ന BP മൊയ്തീനെ ഇരുവഴിഞ്ഞിപ്പുഴയുടെ ആഴങ്ങളേറ്റുവാങ്ങിയിട്ട് 42 വർഷമായി. 4 പതിറ്റാണ്ട് മുമ്പ് നടന്ന തെയ്യത്തുംകടവ് തോണി അപകടത്തിന്റെ ഓർമ്മകൾ ഇന്നും മുക്കത്തുകാരുടെ ഹൃദയത്തിൽ നീറ്റലായി അവശേഷിക്കുകയാണ്. 1982 ജൂലൈ 15 വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു മൂന്ന് ജീവൻ പൊലിഞ്ഞ തെയ്യത്തുംകടവ് തോണി അപകടം നടന്നത്. മുക്കം പഞ്ചായത്ത് മെമ്പറും പൊതുപ്രവർത്തകരുമായിരുന്ന BP മൊയ്തീൻ, മാതുലപുത്രൻ, കൊടിയത്തൂർ ഉള്ളാട്ടിൽ ഉസൻ, ചേന്നമംഗല്ലൂർ നമ്പുതൊടിക കോയസൻ മാസ്റ്ററുടെ 5 വയസ്സ് പ്രായമുള്ള മകൻ അംജദ് എന്നിവരാണ് അന്ന് മരണത്തിന്റെ കാര്യത്തിൽ മുങ്ങിത്താഴ്ന്ന് കണ്ണീരോർമ്മയായി മാറിയത്. സ്വന്തം ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിച്ച മൊയ്തീൻ കലങ്ങിയ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ തലങ്ങും വിലങ്ങും നീന്തി പലരെയും രക്ഷപ്പെടുത്തിയതിന് ശേഷമായിരുന്നു ഇരുവഴിഞ്ഞിയുടെ അനന്തതയിലേക്ക് ആഴ്ന്നുപോയത്. അംജദിന്റെ മാതാവിനെയും കൈക്കുഞ്ഞിനെയും സാഹസികമായി രക്ഷപ്പെടുത്തിയ മൊയ്തീൻ ഉസനെയും അംജദിനെയും തേടി നീന്തുമ്പോൾ തീർത്തും അവശനായിരുന്നു. 3 ദിവസം കഴിഞ്ഞാണ് മൊയ്തീൻ്റെ മൃതദേഹം കിട്ടിയത്. ഉസന്റെ മൃതദേഹം 5ാം ദിവസവും കിട്ടി. അംജദിനെ പറ്റി ഇതുവരെ യാതൊരു വിവരവുമില്ല. BP മൊയ്തീന് 1984 രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പദക് മരണാനന്തര ബഹുമതിയും ലഭിച്ചു. മൊയ്തീൻ മറിഞ്ഞിട്ട് 42 വർഷം പൂർത്തിയാവുമ്പോഴും അനശ്വര പ്രണയത്തിൻ്റെ രക്തസാക്ഷിയെപ്പോലെ മൊയ്തീൻ്റെ പ്രണയിനി കാഞ്ചന ആ ഓർമ്മകളിൽ ഇന്നും ജീവിക്കുകയാണ്. മൊയ്തീൻ്റെ ഓർമ്മയ്ക്കായി കാഞ്ചനമാല മുക്കത്ത് സ്ഥാപിച്ച BP മൊയ്തീൻ സേവാ കേന്ദ്രം സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണിന്ന്. കാഞ്ചനമാല ഡയറക്ടറായി മൊയ്തീൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നാണ് അതിൻ്റെ സഞ്ചാരം. നിരാലംബർ, പീഡിതർ, മാനസിക നില തെറ്റി അലയുന്നവർ, കുടുംബത്തിൽ നിന്ന് അഭയം തേടിയിറങ്ങി ഓടിയവർ, അവകാശം നിഷേധിക്കപ്പെട്ടവർ തുടങ്ങി മനസ്സിൽ കനലെരിയുന്നവരും ജീവിതം മടുത്തവരുമായ സ്ത്രീകൾക്കും കുട്ടികൾക്കും അഭയകേന്ദ്രമായും കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും തൊഴിൽ പരിശീലനത്തിൻ്റെയും കേന്ദ്രമായും മലയോര മേഖലയുടെ അവിഭാജ്യ ഘടകമായി നിലകൊള്ളുകയാണ് സേവാമന്ദിർ. RS വിമൽ സംവിധാനം ചെയ്ത എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലൂടെ BP മൊയ്തീൻ്റെ ജീവിതം മലയാളികൾക്കും മുഴുവനും സുപരിചിതമാണിപ്പോൾ. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.